iOS 16.7.4 എന്നൊരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. iOS 17 സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസ് ഇതുവരെ iOS 17 അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആയിരിക്കും. iPhone 15 സീരീസിലെ ഡിവൈസുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. iOS 17 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിലും ഇപ്പോഴും iOS 17 അപ്ഡേറ്റ് ചെയ്യാത്ത കുറേ യൂസേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയും. അതേപോലെ തന്നെ iOS 17 സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. iPhone 8, iPhone 8 Plus, iPhone X, iPad 5th Generation, iPad Pro, iPad Pro 1st Generation, ഇത്രയും ഡിവൈസിലാണ് iOS 17 സപ്പോർട്ട് ചെയ്യാത്തത്. മെയിൻലി ഈ ഡിവൈസുകളെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തത്. 16.7.4 എന്ന അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ iPad OS 16.7.4, Mac OS 14.2.1, iOS 17.2.1 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. iOS 17.2.1 എന്ന അപ്ഡേറ്റിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. WatchOS-നും tvOS-നും യാതൊരുവിധ അപ്ഡേറ്റും ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 181.9 MB. ഡിവൈസ് അനുസരിച്ച് അപ്ഡേറ്റ് സൈസിലെ വ്യത്യാസം വരും. അതേപോലെ തന്നെ നിങ്ങൾ ഏത് വേർഷനിൽ നിന്നാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ അപ്ഡേറ്റ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ നോക്കിയാൽ 20H240. ആദ്യം നമുക്ക് അപ്ഡേറ്റ് നോട്ട് നോക്കാം. ദിസ് അപ്ഡേറ്റ് ഫിക്സ് ആൻ ഇഷ്യൂ വെർ ബിൽട്ടിൻ ആപ്പിൾ ആപ്സ് ദാറ്റ് ഹാവ് ബീൻ ഡിലീറ്റഡ് മേ നോട്ട് ബി റീഇൻസ്റ്റാൾഡ്. നമ്മൾ ഈ ബിൽട്ടിൻ ആപ്സുകളെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലത്തിനെയാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ മെയിലിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ യൂസേഴ്സിന് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ആ ഒരു ബഗ് സോൾവ് ചെയ്തത്. ബാക്കി കാര്യങ്ങളെപ്പറ്റിയൊന്നും ആപ്പിൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ബഗ്ഗിനെ പറ്റി മാത്രമാണ്. അതിനർത്ഥം ഈ ഒരു പ്രോബ്ലം മാത്രമാണ് ഫിക്സ് ചെയ്തതെന്നല്ല, ആപ്പിൾ ഈ ഒരു കാര്യം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത ബഗ്ഗുകളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അടുത്ത നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ പറ്റി നോക്കാം. നമ്മൾ ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 16.7.4 ആൻഡ് iPad OS 16.7.4. ഈ ഒരു അപ്ഡേറ്റിൻ്റെ CVE ആപ്പിൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിനർത്ഥം സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല എന്നല്ല, ആപ്പിൾ സെക്യൂരിറ്റി ഫിക്സസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി iOS 16 പുതിയ ഫീച്ചേഴ്സ് ഒന്നും ആപ്പിൾ പ്രൊവൈഡ് ചെയ്യാറില്ല, പകരം ഇതേപോലത്തെ ബഗ്ഗുകളും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുന്ന അപ്ഡേറ്റ് മാത്രമേ വരാനുള്ളൂ. അതേപോലത്തെ ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫോമൻസിലും ബാറ്ററി ലൈഫിലും ചേഞ്ചസ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫോമൻസിലും ബാറ്ററി ലൈഫിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iOS 16 ബഗ്ഗാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്ന് പറയാൻ വേണ്ടി എൻ്റെ വേറെ റീസൺസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് iOS 16.7.4 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുകൂട്ടാം.